നമുക്ക് ഇന്ന് പനീർ ബട്ടർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാട്ടാ. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിൽ നമ്മൾ എടുത്തു വെച്ച പനീർ ഇടാം. ആ പനീർ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചൂടുള്ള വെള്ളത്തിൽ ഇടുന്നത്. അത് എന്നിട്ട് മാറ്റി വെച്ചിട്ട് വേറൊരു പാൻ വെച്ചിട്ട് കുറച്ച് ബട്ടർ, ഒരു പീസ് ബട്ടർ ഇടുക അതില്. എന്നിട്ട് പിന്നെ ഒരു മൂന്ന് സബോള എടുത്തിട്ടുണ്ട്. അത് വലുതാക്കിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പോലെ നുറുക്കാത്. എന്നിട്ട് അതൊന്ന് വഴച്ച, അധികം വഴണ്ടി വരണ്ട, ചെറുതായി ഒന്ന് വഴണ്ടി വരുമ്പോ അതിലൊരു പീസ് ഇഞ്ചിയും ഒരു നാല് വെളുത്തുള്ളി ഇടുക. അതൊന്ന് വഴണ്ടി വരുമ്പോ അതിൽ നമ്മളൊരു പത്തണ്ടി പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് എത്ര എണ്ണം വേണമെങ്കിൽ എടുക്കാം, പത്താ പതിനഞ്ചാ, ഇഷ്ടമുള്ള അത്രയ്ക്ക് എടുക്കാട്ടാ. പിന്നെ ഒരു നാല് തക്കാളി. അത് നന്നായി ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി ചെറിയ തീയിലൊന്ന് ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ചെറുതായിട്ടൊന്ന് തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുന്ന പരിഭവം നേരത്ത് നമുക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞപ്പൊടിയും. മഞ്ഞപ്പൊടി ശരിക്കും ഇതിൽ ഇടുകയൊന്നുമില്ല, ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൊ അത് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി. എന്നിട്ട് അത് നമ്മൾ മിക്സിയിലൊന്ന് അരയ്ക്കുക. എന്നിട്ട് അതിൽ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെക്കുക. മൂടി വെച്ചില്ലെങ്കിൽ ആകെ പൊട്ടി തെറിച്ച് ഇങ്ങനെ ഗ്രേവി ഇങ്ങനെ ആകെ എല്ലായിടത്തും ആവും. എന്നിട്ട് അത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളതിൽ നമ്മുടെ പനീർ ഇടുക. പിന്നെ അതിലാവശ്യത്തിന് ഉപ്പിടുക, പിന്നെ പഞ്ചസാരയും ആവശ്യത്തിന് ഇടുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ക്രീമൊക്കെ വേണമെങ്കിൽ ഇതിൽ ഒഴിക്കാം. ഞാൻ ക്രീമിന് പകരം തേങ്ങാപ്പാലാണ് ഒഴിച്ചേക്കണേ. അപ്പം നമുക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു പനീർ ബട്ടർ മസാലയാണ് ഇട്ടത്. അപ്പോൾ അതിൽ ലാസ്റ്റായിട്ട് നമ്മൾ കസൂരിമേത്തിയില്ലേ, ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചത്, അതാണ് അതിൻ്റെ മണത്തിന് കൊടുക്കേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയുടെ ഇല. അപ്പം അത് ചപ്പാത്തിക്കും ചോറിനും എല്ലാത്തിനും നല്ല ടേസ്റ്റാണ്. പിന്നെ അതിൽ ലാസ്റ്റ് കുറച്ച് ബട്ടറും കൂടി ഇടുക. അപ്പം അത് ഇഷ്ടമായി കഴിഞ്ഞൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.